നമ്മുടെ ടീഷർട്ട് സാധനം പ്രിന്റ് ആയിട്ട് വന്നു. പ്രിന്റ് ആയിട്ട് വന്നു. ഇനി ഇത് 250 ഡിഗ്രിയില് ഓവനില് ഒന്ന് ഹീറ്റ് ചെയ്യും. എന്റെ 900 രൂപ മുതൽ 900 രൂപ വരെയുള്ള ടീഷർട്ടുകൾ ഉണ്ട്. ആണോ? മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അവരെല്ലാവരെയും നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരും. അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കലാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ചിരിച്ചു നിൽക്കുന്ന ഒരാളെ എന്റെ സഹോദരനായിട്ടുള്ള മനുഷ്യനാണ് ഇട്ടീര ഭായി. വളരെ സന്തോഷം. ഞാൻ ഈ വീഡിയോയിൽ സാറേ എന്ന് വിളിക്കും കേട്ടോ. കാരണം അല്ല ഞാൻ വിളിക്കും സാറേ. ഇട്ടീര സാറ് ആക്ച്വലി നമ്മുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. ഞങ്ങൾ തമ്മിൽ നല്ല ഒരു സൗഹൃദം മുന്നോട്ട് പോകുന്നതാണ്. സാറിന്റെ ബിസിനസ് എന്ന് പറഞ്ഞേ? തീർച്ചയായിട്ടും. ഞാനിവിടെ യൂണിഫോംസിന്റെ മാനുഫാക്ചറിംഗ് ആണ്. അതായത് ഒരു സ്ഥാപനത്തിലെ അല്ലെങ്കിൽ ഒരു സ്കൂളിലെ കോളേജിലെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ സ്പോർട്സിന് ആവശ്യമുള്ള എല്ലാ തരം യൂണിഫോമുകളും. യൂണിഫോം എന്ന് പറയുമ്പോൾ ഷർട്ട്, പാന്റ്, ജേഴ്സി, ഷോർട്സ്, കവറോള്, ഇൻഡസ്ട്രിയൽ യൂണിഫോംസ്, ജേഴ്സി, പിന്നെ ക്യാപ്പ്, യൂണിഫോം ബാഗ്സ്, ബാക്ക് പാക്ക്, എല്ലാം എല്ലാം ഉണ്ടാക്കും. അതായത് നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഒരു യൂണിഫോം വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ, സെറ്റപ്പ് ആക്കി തരും. തീർച്ചയായിട്ടും. നിങ്ങളൊരു ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും നിങ്ങളുടെ ഫാക്ടറിയും ഒക്കെ കാണിക്കലാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ലക്ഷ്യമാക്കുന്നത്. നമുക്ക് ഒന്ന് പോയേക്കാം ബാ. എന്തായാലും വളരെ സന്തോഷം. നമ്മളെ ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് ഇതൊക്കെ. ഇവരുടെ സ്ഥാപനം ഓഫീസാണ്. മാഡം നമസ്കാരം. നമസ്കാരം. ജയകുമാർ നമസ്കാരം. മെർച്ചൻഡൈസർ ആണ് അഖിൽ. അഖിൽ ഭായി സന്തോഷം കേട്ടോ. കണ്ടന്റ് നമ്മുടെ വിഷ്ണുലാൽ. ഇതാണ് നമ്മളെ രൂപപ്പെടുത്തി എടുക്കുന്ന ഡിസൈനർ സാബു. നമുക്ക് ടീഷർട്ട് സെറ്റ് ആക്കണം കേട്ടോ. എന്തായാലും നമുക്ക് പോയേക്കാം. എന്തായാലും ഞാൻ എന്താ അറിയോ ഭായി, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് സംരംഭങ്ങളുണ്ട്. അവരെയൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം. തീർച്ചയായിട്ടും. ഒന്ന് കണ്ടോളേ നിങ്ങളുടെ പരിപാടി. ഇത് നമ്മുടെ സാമ്പിൾസ്, അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സുകളുടെയൊക്കെ ഓരോ മോഡലുകൾ ചിലപ്പോൾ ഇവിടെ ഇടും. കാരണം ആളുകൾ ഓർഡർ ചെയ്യാൻ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒന്ന് കാണണം ഫിസിക്കലായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കുറെ സാധനങ്ങളുണ്ട്. ഇതിലിപ്പോ സൈക്ലിംഗിന്റെ ജേഴ്സി ഉണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയ സൈക്ലിംഗിന്റെ ജേഴ്സിയാണ്. ഈ സൈക്ലിംഗിന്റെ ജേഴ്സിയുടെ പ്രത്യേകത അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു പോക്കറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. ഇലാസ്റ്റിക് ഉണ്ടായിരിക്കും. കാരണം അവരുടെ പേഴ്സ്, മൊബൈൽ ഫോണ്, വെള്ളം ഒക്കെ വെക്കുന്നത് ബാക്കിലാണ് സൈക്ലിംഗ് ചെയ്യുന്ന ആളുകൾക്ക്. അതാണ്. അങ്ങനെ ബ്ലേസേഴ്സ് ഉണ്ട് ഇവിടെ. തീർച്ചയായിട്ടും. ഇത് യൂണിഫോം ബ്ലേസേഴ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഹോട്ടലുകളിലെ ആവശ്യം വരും, സ്ഥാപനങ്ങളിലെ ആവശ്യം വരും. ഇത് നമ്മളൊരു പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതിപ്പോ അവര് അങ്ങനെ ഒരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മള് പ്രിന്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ ഡിസൈൻ. ഇത് കസ്റ്റം മെയ്ഡ് ആയിട്ട് നമുക്ക് അവരുടെ ഡിസൈൻ ചെയ്തുണ്ടാക്കുന്നുണ്ട്. ഇത് പെട്രോൾ പമ്പുകളുടെയാണ്. പമ്പുകളിലെ സ്റ്റാഫിന്റെ യൂണിഫോം നമ്മൾ ചെയ്യുന്നുണ്ട്. വേറെ കാര്യമുണ്ട്, നിങ്ങളെ ചില്ലറക്കാരനല്ല, ഖത്തറിലേക്ക് ഒരേ അയക്കുന്നുണ്ട്. ഖത്തർ സീ പോർട്ടിന്റെ യൂണിഫോംസ് നമ്മളാ ചെയ്യണേ. ആണല്ലേ? നമ്മുടെ ബയറാണ്. അവർക്കാണ് ഇപ്പൊ അടുത്ത 5 വർഷത്തേക്ക് കോസ്മോസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അടിപൊളി. ഓക്കെ, നടക്കട്ടെ. തീർച്ചയായിട്ടും. അടുത്ത് നമ്മൾ എങ്ങോട്ട് പോകണം? ഇത് കവറോളാണ് കേട്ടോ. ഇൻഡസ്ട്രിയൽ കവറോൾസ്. നിങ്ങളുടെ സ്റ്റോർ റൂമിലേക്കാണ് നമ്മൾ കയറുന്നത്. തീർച്ചയായിട്ടും. ഇതാണ് നമ്മുടെ ഫാബ്രിക്കിന്റെ റെഡി സ്റ്റോക്ക്. ഒരു കസ്റ്റമർക്ക് പെട്ടെന്ന് കുറച്ച് യൂണിഫോം വേണമെന്ന് പറഞ്ഞാൽ ഇന്ന് പറഞ്ഞ് നാളെ കൊടുക്കും. നമ്മള് എന്താണ് ഇന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇപ്പൊ തന്നെ തരും. നിനക്ക് കാണണം. അതായത് ഞാൻ പല ഇപ്പൊ നമ്മുടെ സുഹൃത്ത് ബിജിയോട് ചോദിച്ചറിയാം, ചില കേസുകൾ വന്നിട്ട് ഇന്ന് വിളിച്ചിട്ട് പറയും നാളെ കാലത്ത് ഒരു 50 ടീഷർട്ട് വേണം പറയാറില്ലേ. പിന്നെ ഞാൻ പറഞ്ഞത് ആണല്ലേ. അപ്പോ ഇത് നമ്മുടെ ഫാബ്രിക്കിന്റെ സ്റ്റോക്ക് ആണ്. ഇത് നമ്മുടെ ഇതിനുള്ള ടീഷർട്ടുകളുടെ മെറ്റീരിയൽ ആണ്. ഇത് ഷർട്ട് പാൻസിന്റെ സെക്ഷൻ ആണ്. ഇവിടെ ഈ കാണുന്ന കോട്ടൺ ആണോ? ഇത് കോട്ടൺ ഉണ്ട്. ഇതില് പോളിസ്റ്റർ ഉണ്ട്, പോളിസ്റ്റർ കോട്ടൺ ഉണ്ട്, പല വെറൈറ്റി ഉണ്ട്. ഇത് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം റിബാണ്. റിബെന്ന് പറഞ്ഞാൽ ഈ ടീഷർട്ടിന്റെ ഒക്കെ റൗണ്ട് നെക്ക് ടീഷർട്ടിന്റെ ഇങ്ങനെ കോളറിൽ വെക്കില്ലേ, അപ്പൊ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഓരോ കളർ ടീഷർട്ടിന്റെ കളർ മാച്ചിങ് ആയിട്ടുള്ള റിബാണ് കാണുന്നത്. ഇപ്പുറത്തിരിക്കുന്നത് കോട്ടൺ ആണ്. ഇത് കോട്ടൺ മെറ്റീരിയലുകളാണ്. പിന്നെ ഇത് പോളിസ്റ്റർ മെറ്റീരിയലാണ്. താഴെ ഇരിക്കുന്നത് കോട്ടൺ ആണ്. അവിടെ ഇരിക്കുന്നത് പോളിസ്റ്റർ കോട്ടൺ ആണ്. ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടെന്ന് അർത്ഥം. അതായത് ഡിഫറെന്റ് കളേഴ്സ്, ഡിഫറെന്റ് ക്വാളിറ്റി, ഡിഫറെന്റ് തിക്നെസ്. എത്ര രൂപ മുതൽ എത്ര രൂപ വരെയുണ്ട്? എന്റെ 900 രൂപ മുതൽ 900 രൂപ വരെയുള്ള ടീഷർട്ടുകൾ ഉണ്ട്. ആണോ? ഈ കളർ നമ്മുടെ വളരെ ഫേവറേറ്റ് ആണ്. തീർച്ചയായിട്ടും. ഇത് ഞാൻ പറഞ്ഞില്ലേ നിനക്ക് വേണമെങ്കിൽ ഇന്ന് അടിച്ചു തരാമെന്ന്.
ബ്ലൂവും യെല്ലോയും കാണുമ്പോ നമ്മുടെ വീഡിയോയുടെ കളർ അതാണ്. തീർച്ചയായിട്ടും നമുക്ക് നേവി ബ്ലൂ അല്ലേ ഇത്? ആ ഇത് നേവി ബ്ലൂ. ഇത് ശരിക്കും പറഞ്ഞ ഇങ്ക് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. ഓ ഇങ്ക് ബ്ലൂ. ആ ഓക്കെ. ഇത് ഇത് ഏതാ മെറ്റീരിയൽ ഏതാ ഇതിന്റെ? ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ലൈക്രാ ജേഴ്സി 100% കോട്ടൺ ആണ്. വാ, ആ യെല്ലോ ബ്ലൂ കൂടെ ഇട്ടിട്ട് നോക്കിട്ട് ബൈ. നമ്മുടെ സാധനം ഒരു ബ്ലെൻഡിങ് ഉണ്ടോ? എനിക്ക് എത്ര ടീഷർട്ട് വേണം? എനിക്കൊരു മൂന്നാളം മതി. നമ്മളൊരു 20 അടിച്ചാലോ? പറ്റൂലേ. അപ്പൊ നിങ്ങളെ പ്രോസസ് ഒക്കെ ഒന്ന് കണ്ടുകളാ? തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങൾ എന്തായാലും കൊണ്ടുപോയി പണ്ട് ഒറ്റക്കാണോ ഇതാ? ഇതോ ഞാൻ ഇതിന്റെ ഇരട്ടി എടുക്കട. നിങ്ങൾ എത്ര വർഷം തുടങ്ങിയിട്ട് പരിപാടി? ഞാൻ 2004 സ്റ്റാർട്ട് ചെയ്തു. ഈ ഫാക്ടറി തുടങ്ങിയത് 2006. ആണോ? ആ ഇത് നമ്മുടെ ശ്രീശാന്ത് അല്ലേ? ശ്രീശാന്തും കലാഭവമണിയും ഐ എം വിജയൻ ജോപോളഞ്ചേരി ഷൈനി വിൽസൺ അവരെല്ലാവരും കൂടി ഇനാഗ്രേറ്റ് ചെയ്തത് ആണല്ലേ. ഓക്കെ, ഇത് ഇതെടുക്ക. ഡേവിസ് ആണ് നമ്മുടെ പ്രൊഡക്ഷന്റെ സൂപ്പർവൈസർ കേട്ടോ. ആണല്ലേ ഡേവിസ്, സന്തോഷം. നമ്മളപ്പോ ഇത് ആദ്യം എന്താ ചെയ്യാൻ പോണേ? ആദ്യം ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, രണ്ട് നിന്റെ ടീഷർട്ട് നീ പറഞ്ഞ സൈസിന്റെ 40-42 രണ്ട് പാറ്റേൺ എടുത്തു. രണ്ട് പാറ്റേൺ എടുത്ത് സെറ്റ് ചെയ്തു. ആ ലെങ്തിൽ നമ്മൾ ഫുൾ ഇടണം. ഇനി ലെയർ ഇടാൻ പോവാണ്. അപ്പൊ ലെയർ ഇടുമ്പോ എന്താ കഴിഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ള ടീഷർട്ടുകളുടെ ഫുൾ ലെയർ ഇതിലേക്ക് ഇടും. കിട്ടും കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് ആ മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്യാം. നമ്മള് ഇതിൽ കട്ട് ചെയ്യും. ഇതിൽ കട്ട് ചെയ്യും. ഓക്കെ, ലെയർ ഇട്ടോ. ഓക്കെ, എന്താ പറയാ, ഞാൻ പറഞ്ഞ വെച്ചാലേ ആളുകളൊന്ന് കാണട്ടെ. തീർച്ചയായിട്ടും പല ആളുകൾക്കും ടീഷർട്ടൊക്കെ ഇങ്ങനെ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. നമ്മുടെ യെല്ലോ കളറും ബ്ലൂ കളറും വെച്ചു. അതെ, തീർച്ചയായിട്ടും. ഇനി അടുത്ത് പരിപാടി ഇത് രണ്ടെണ്ണം കണ്ടോ? രണ്ടെണ്ണം ഒരുമിച്ചിട്ടേക്കണം, ഒരുമിച്ച് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ടീഷർട്ടിന്റെ ഒരു ടീഷർട്ടുകളുടെ സൈസിനനുസരിച്ച് നമ്മൾ പാറ്റേൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ 42 സൈസിന്റെ പാറ്റേണാ. ഇത് നമ്മള് ഇതുമ വെച്ചിട്ട് കട്ട് ചെയ്യും. ഓക്കെ, മനസ്സിലായി. ആ മെഷീൻ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യും. നമുക്ക് വേണ്ട പാറ്റേണില് സാധനം അങ്ങോട്ട് വരയ്ക്കണം. തീർച്ചയായിട്ടും. ഇനി അങ്ങോട്ട് കട്ട് ചെയ്യെടുക്ക അല്ലേ? തീർച്ചയായിട്ടും. ഇനി കട്ട് ചെയ്യാം. സംഭവം വരച്ചു കഴിഞ്ഞു. വരച്ചു കഴിഞ്ഞു. ഇനി എടുക്കാം. ഇനി കട്ട് ചെയ്യാം. ഇനി കട്ട് ചെയ്യാം. നിന്റെ ടീഷർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഹാപ്പി അല്ലേ? നിന്റെ കളർ കറക്റ്റ് ആയില്ലേ? അടിപൊളി. ഓക്കെ, ഇനി ഇതിനുള്ളത് ഇനി ഇതിന്റെ പ്രിന്റിംഗ് ആണ്. ലോഗോ പ്രിന്റ് ചെയ്യണം. ലോഗോ പ്രിന്റ് ചെയ്യണം. ലോഗോ പ്രിന്റ് ചെയ്യണം. ഇനി ഇതിന്റെ സ്ലീവ് കട്ട് ചെയ്യണം. പിന്നെ നെക്കിന്റെ റിബിലേക്കുള്ളത് കട്ട് ചെയ്യണം. അതിപ്പോ ഡേവിസ് ചെയ്യും. നമുക്ക് ലോഗോ പ്രിന്റിംഗിലേക്ക് പോയേക്കാം. തീർച്ചയായിട്ടും പോവാം. പോവാം. ഇപ്പൊ അതോ എടാ, നീ ഈ ഒരു മെഷീൻ കണ്ടോ? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യണം. ഒരു ഘടകം എന്ന് പറയുന്നത് അതിന്റെ തിക്നെസ് ആണ്. ഒരു ഘടകം. അപ്പൊ എന്താ വെച്ചാൽ അതിന്റെ തിക്നെസ് പറയുന്നത് ജി എസ് എം ലാണ്, ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ എന്നുള്ള പേപ്പറിന്റെ തിക്നെസ് പറയുന്ന പോലെ. അതെ അതെ അതെ, അങ്ങനെയാണ് പറയാം. അപ്പൊ നമ്മൾ ഇത് ഇപ്പൊ നിനക്ക് ഉണ്ടാക്കുന്ന ടീഷർട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ലൈക്രാ ജേഴ്സി എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ്. അത് 95% കോട്ടനും 5% സ്പാൻഡെക്സും മിക്സ് ചെയ്താണ് അത്. അപ്പൊ അതിന്റെ തിക്നെസ് അപ്രോക്സിമേറ്റ് ഒരു 210-220 ഇടയ്ക്കാണ് അതിന്റെ തിക്നെസ് വരേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം എത്രയുണ്ടെന്നുള്ളത്. നിങ്ങൾ തള്ളാള പറഞ്ഞെന്ന് അറിയാല്ല, നമ്മൾ തള്ളിയാലും തള്ളി മറക്കില്ല. ഇത് കട്ട് ചെയ്യുന്ന ഇത് ഇങ്ങനെ ഇടും. ഓക്കെ, ഇതിങ്ങനെ ഇതിന്റെ ഉള്ളിലിടും. അത് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാന്ന് കഴിഞ്ഞാല് ഇത് ഒരു സ്ക്വയർ മീറ്ററിന്റെ 100 ഒരു ഭാഗമാണ്. അപ്പൊ ഈ ഇങ്ങനെ വരുന്നു. എന്നിട്ട് ഇതിങ്ങനെ അമർത്തി പിടിക്കും ഇതുപോലെ. അമർത്തി പിടിച്ചിട്ട് ഇത് 3 ബ്ലേഡാണ്. ഈ ബ്ലേഡ് ഇങ്ങനെ കറക്കുമോ ഇത് കറക്റ്റ്. ഓക്കെ, മുറിഞ്ഞു വരും. ഇനി ഇത് നമ്മൾ ഈ ത്രാസ് അതിനുള്ളതാണ്. ഇതിനാണ് നിങ്ങൾ മെഷർ ചെയ്യുന്നത്? ഇതിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ തിക്നെസ് എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ ഇത് ഇതും ഇടുന്നു, ഇതിങ്ങനെ അടയ്ക്കുന്നു. ഇത് 217 GSM ആണ്. അടുത്ത് ചെയ്ത് പ്രിന്റിംഗ് ആണ്. പ്രിന്റിംഗിന് ഡേവിസെ എടുത്തേ, നമുക്ക് പ്രിന്റിംഗിലേക്ക് പോവാം. നിനക്ക് ഏത് തരം പ്രിന്റിംഗാ വേണ്ടേ? നമ്മള് സാധാരണ എംബ്രോയിഡറി ഒക്കെ സാധാരണ കണ്ടിട്ടുണ്ടല്ലോ, വേറെ എന്തെങ്കിലും ഒരു യൂണീക്ക്? നമ്മുടെ കയ്യില് പ്രിന്റിംഗ് പലതരം പ്രിന്റിംഗ് ഉണ്ട്. ഒന്ന് PVC പ്രിന്റിംഗ് എന്ന് പറയും. PVC പ്രിന്റിംഗ്, അത് ഏറ്റവും വില കുറഞ്ഞ ചീപ്പായിട്ടുള്ള ഒരു പ്രിന്റിംഗ് ആണത്. പിന്നത്തെ പ്രിന്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാസ്റ്റിസോൾ എന്ന് പറയും, അതായത് റബ്ബറൈസ്ഡ് പ്രിന്റിംഗ് ഉണ്ടല്ലേ, റബ്ബറൈസ്ഡ് പ്രിന്റിംഗ് ആണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഹൈ ഡെൻസിറ്റി പ്രിന്റ് ഉണ്ട്. ഹൈ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ തിക്നെസ് കൂടി വരും ആ പ്രിന്റിന്. നമ്മൾ കണ്ടല്ലേ നൈക്കിയുടെ ഒക്കെ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഒക്കെ പ്രിന്റ് ഇങ്ങനെ പൊന്തി ഒരു
ഒരു രണ്ടെമ്മൊക്കെ തിക്നെസ്സിൽ ഇരിക്കുന്നത്. അത് പിന്നെ ഫോം പ്രിന്റിംഗ് എന്ന് പറയും, അതിങ്ങനെ പത പോലെ പൊന്തി വരും നമ്മള്. അപ്പൊ നിനക്ക് ഏതാ വേണ്ടെന്ന് പറഞ്ഞു, എനിക്ക് ഫോം അടിക്കാം, ഫോം നോക്കാം. ആ ഫോം ആക്കാം, ഫോം പ്രിന്റിംഗ്. സ്ക്രീൻ പ്രിന്റിംഗ് ഒക്കെ നമ്മുടെ ആളുകളൊക്കെ എല്ലാം കണ്ട് കാണുമല്ലോ. സാധാരണ പ്രിന്റിംഗ് നമ്മുടെ ആളുകൾ ഒരുപക്ഷെ കണ്ടുണ്ടാവും. അപ്പൊ ഷീബ, അനീഷ്, ഇതാണ് സ്ക്രീൻ പ്രിന്റിംഗ് യൂണിറ്റ് അല്ലേ? ഇതാണ് നമ്മുടെ പ്രിന്റിംഗിന്റെ യൂണിറ്റ്. ഇവിടെ തന്നെയാണ് നമ്മള് ഇതിന്റെ ഫിലിം ഒക്കെ ഡെവലപ്പ് ചെയ്യണേ. അപ്പൊ ഇത് അനീഷ്, അനീഷ് അനീഷ് പ്രിന്റർ ആണ്. ഷീബ ഇവിടുത്തെ ഒരു ഇൻചാർജ് ആണ്. ഇൻചാർജ് ഷീബയാണ്. അപ്പൊ നമുക്ക് ലോഗോ ഒക്കെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫോം പ്രിന്റിംഗ്. ഫോം പ്രിന്റിംഗ് ഓക്കെ, നമുക്ക് അത് മതി. ഇതിപ്പോ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ അങ്ങോട്ട് പൊന്തിക്കും, നിന്റെ നിന്നെ ടീഷർട്ടുമായി പൊന്തിക്കാൻ പോകണം. ഓക്കെ, ശരി. നമ്മുടെ ടീഷർട്ട് സാധനം പ്രിന്റ് ആയിട്ട് വന്നു, പ്രിന്റ് ആയിട്ട് വന്നു. ഇനി ഇത് 250 ഡിഗ്രിയിൽ ഓവനില് ഒന്ന് ഹീറ്റ് ചെയ്യും. ഓവനിൽ ഹീറ്റ് ചെയ്യും? ഓവനിൽ ഹീറ്റ് ചെയ്യും. അവിടെ ഒരു ഹീറ്റർ ഇരിക്കണോ? എങ്കിലാണ് ആ സാധനം പൊന്തി വരണം അല്ലേ? അതെ അതെ അതെ. ഇതില് നമ്മളൊരു വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ജെല്ല് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ജെല്ല് വെച്ചിട്ട് ആണത് ആ ഇങ്കിന്റെ കൂടെ അത് മിക്സ് ചെയ്തിട്ടുണ്ട് ആ ജെല്ല്. ഓക്കെ, ആ ജെല്ലാണ് ശരിക്കും ആ ഇങ്കിനെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യിക്കണേ, പൊന്തിക്കുന്നത്. ഇപ്പൊ അത് നീ നോക്ക്, നിന്റെ പേര് ഇതിങ്ങനെ പൊന്തി നിക്കണ്ട്. നമ്മള് നീ എന്റെ അടുത്ത് വരുമ്പോ ഞാൻ നിന്നെ പൊന്തിക്കണം എന്നുള്ളതാണ് അല്ലേ? അപ്പൊ ഞാൻ നിന്നെ ഇങ്ങനെ പൊന്തിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. ഇതൊരു എംബ്രോയിഡറി ഫീലിംഗ് ആണ്. ഇതുമ്പോ നിങ്ങൾക്ക് അയൺ ചെയ്യാം, വാഷ് ചെയ്ത പൂവില്ല, ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ടീഷർട്ട് ആക്കും. നമ്മുടെ പ്രിന്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇതിപ്പോ നമ്മള് ആ റോയൽ ബ്ലൂ എന്റെ ബ്ലൂ കളറിൽ യെല്ലോയിലും യെല്ലോയിലും ബ്ലൂയിലും അടിച്ചു, കണ്ടല്ലേ, നല്ല രസമുണ്ട്, സന്തോഷമായില്ലേ, ഹാപ്പിയായി. അറിയോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളിവിടെ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഏകദേശം 40 പേര് ഇപ്പൊ ഉണ്ട് ആണല്ലേ. ഒരു 62 പേര് വരെ ജോലി ചെയ്തിരുന്നതാണ്. ഇപ്പൊ നമ്മള് കോവിഡ് ഒക്കെ ആയി കഴിഞ്ഞപ്പോ അതൊക്കെ ഒന്ന് കുറഞ്ഞു. എന്നാലും 62 ആൾക്കാർക്കൊക്കെ തൊഴിൽ. ചേച്ചി ഹാപ്പിയല്ലേ? ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്, ഹാപ്പിയാണ്. ശരിയുണ്ടോ? ആള് 13 കൊല്ലായിട്ട് ജോലി ചെയ്യണതാ ആണല്ലേ. നമ്മുടെ നമ്മുടെ തങ്കമണി ഉണ്ട്. തങ്കമണി ചേച്ചി ഇവിടെ കൈപൊക്കിക്കോ. 15 കൊല്ലായി ആണല്ലേ. സാറ് പറയണ പോലെയൊക്കെ തന്നെയാണല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലേ. ആ അടിപൊളി. അപ്പൊ ശരി, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ടീഷർട്ട് ഒന്ന് റെഡി ആയിട്ട് വരണം. അപ്പൊ ആദ്യം ഇതിന്റെ ആദ്യം ഉണ്ടല്ലോ, ആദ്യം നമ്മൾ ഇതിന്റെ സ്ലീവിന്റെ എൻഡ് ഇതിന്റെ ഹെമ്മിംഗ്. ഞാൻ ചോദിച്ചോട്ടെ, ഇവര് വന്നപ്പോ ഇവരെല്ലാം ഒരേപോലെ സാധനങ്ങൾ എന്താ അടിച്ചോണ്ടിരിക്കണ? ഇത് ഖത്തർ സീ പോർട്ടിലേക്കുള്ള അവിടുത്തെ സ്റ്റാഫിന്റെ ടീഷർട്ട് യൂണിഫോം ആണ്. ആണല്ലേ, അത് നമ്മളാണ് ചെയ്യണേ. ഇപ്പോ ഖത്തർ സീ പോർട്ട് ക്യൂ ടെർമിനൽ എന്ന് പറഞ്ഞിട്ട് ആണ്, ക്യൂ ടെർമിനൽ എന്നാണ് പറയാ. ഓ, അപ്പൊ അതിന്റെ ടീഷർട്ടുകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണേ. ഖത്തറിലെ ഖത്തറിൽ പോകുന്ന ആരെങ്കിലും ശ്രദ്ധിച്ചോ, ഈ ടീഷർട്ട് ഒക്കെ അടിക്കണം നമ്മുടെ ഇട്ടീരയുടെ. ഓ, ഇതാണല്ലേ എംബ്രോയിഡറി അല്ലേ? അതെ, എംബ്രോയിഡറി ആണ്. എംബ്രോയിഡറി ചെയ്ത് വരും. ആ ഓക്കെ ഓക്കെ. വരുന്നത് നമ്മുടെ മലയാളിയുടെ സംരംഭത്തിൽ നിന്നാണ്. അതായത് ഖത്തർ സീപോർട്ടിൽ ഇടുന്ന യൂണിഫോം ഉണ്ടാക്കുന്ന ആളാണ് ഇട്ടീര. ഉയരങ്ങളിലേക്ക് നമ്മള് ഇവിടെ ചെയ്യുന്നത് നമ്മുടെ മെർസിഡസ് ബെൻസിന്റെ ഡീലർ ഇല്ലേ, ബ്രീച്ച് വേ മോട്ടോർസ്, തൃശ്ശൂര്, കോഴിക്കോട്, കണ്ണൂര്, ആ ഷോറൂമുകളുടെ നമ്മളാണ് ചെയ്യണേ. ആണല്ലേ. പിന്നെ നമ്മുടെ ആലുവ ടൈറ്റാൻ ഷോറൂമിന്റെ ഒക്കെ നമ്മളാണ് കൊടുക്കണേ. അതുപോലെ കുറെ നമ്മുടെ നവ്യ ബേക്കേഴ്സിന്റെ ഫുള്ള് നമ്മളാണ് ചെയ്യണേ. എലൈറ്റ് ആഗ്രോന്റെ യൂണിഫോംസ്, അങ്ങനെയുള്ള കുറെ കോർപ്പറേറ്റ് കമ്പനികളുടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറെ ജിയോ റൂഫ്. ആ, ഇനി നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ പറയാം. ഇബാദ് റഹ്മാന്റെ തീർച്ചയായിട്ടും ഇബാദ് റഹ്മാന്റെ ടീഷർട്ട് ബ്രാൻഡ് ചെയ്ത് നമ്മളാണ് ആദ്യമായിട്ട് അല്ലേ? ആരെങ്കിലും ഇതിക്ക് മുന്നേ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ആദ്യമായിട്ട് നമ്മളാണ് ചെയ്തേക്കണേ. ഓക്കെ, ശരി. അപ്പൊ ഇത് സ്ലീവിന്റെ ഹെമ്മിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സ്ലീവാണ്. ഇത് ആ സ്ലീവാണ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ ഇതിങ്ങനെ 3 സ്റ്റിച്ച് വരും ഒരുമിച്ച്. ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള തങ്കമണി ഞാൻ ഏൽപ്പിക്കുന്ന വിചാരിക്കുന്നു അല്ലേ. തങ്കമണി ചേച്ചിയുടെ കൈകളിലേക്ക് ടീഷർട്ട് ഏൽപ്പിച്ചോ. അപ്പൊ തങ്കമണി ചേച്ചി ഒന്ന് തെറ്റായിക്കോ. അപ്പൊ എന്തായാലും നമ്മുടെ തങ്കമണി ചേച്ചി നമ്മളുടെ ഒരു ടീഷർട്ട് ഒക്കെ മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്തോട്ടെ. ഉഷാറാക്കണോ ചേച്ചി? തങ്കമണി, തങ്കമണിയുടെ പ്രത്യേകത, തങ്കമണി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ജോലിക്കാരിയാണ്.
അപ്പൊ തങ്കമണി ജോലിയിൽ ശ്രദ്ധിക്കുമ്പോ വേറെ ഒന്നും ശ്രദ്ധിക്കില്ല. ഇവിടെ ആരും സംസാരിക്കില്ല ജോലി സമയത്ത്. സാറ ചീത്ത പറഞ്ഞോണ്ടാണ് ഇത് കഴിയട്ടെ. അവര് സ്റ്റിച്ച് കഴിഞ്ഞ് നമുക്ക് കാണാം. സന്തോഷായില്ലേ? ഹാപ്പി ആയി ഗോപി. നിന്റെ പേര്? എന്റെ പേര് അല്ല, ഇതെന്താണെന്നറിയോ, ഞാൻ ഇട്ടിരുമ്പോ ഇതെന്താ കാണിക്കാൻ കാരണം വെച്ചാല് എന്റെ ഒരു ഫേവറേറ്റ് കളർ എടുത്ത് ചെയ്തു. പക്ഷെ നമ്മുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടീഷർട്ട് യൂണിഫോംസ് എല്ലാം നിങ്ങൾ ചെയ്ത് കാണിക്കും. എല്ലാ തരം യൂണിഫോംസ് ഉണ്ടോ? ഇത് ഇത് നിന്റെ യെല്ലോ വിത്ത് ഫോം പ്രിന്റ് ലോഗോ ട്ടോ. ഫോം പ്രിന്റ് ലോഗോ. ഓക്കേ ഓക്കേ. ഇത് നിന്റെ ബ്ലൂ ടീഷർട്ട് ട്ടോ വിത്ത് യെല്ലോ ലോഗോ. വിത്ത് യെല്ലോ ലോഗോ. താങ്ക് യു സർ. തകർത്തില്ലേ? അടിപൊളിയായി പോയി. അടിപൊളിയല്ലേ? ഓക്കേ അടിപൊളി. വളരെ സന്തോഷം. പാക്ക് ചെയ്തു. തീർച്ചയായിട്ടും എല്ലാം ഇപ്പൊ തന്നെ തരും. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, എല്ലാവിധ ആശംസകളും. ബിസിനസ്സുകാരാണ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മുടെ ബ്രദറിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഞാൻ നമ്പർ കൊടുക്കാം താഴെ. തീർച്ചയായിട്ടും ആളുകളൊക്കെ വിളിക്കും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ റേറ്റ് അഡ്ജസ്റ്റ് കൊടുക്കും. തീർച്ചയായിട്ടും ഇതേപോലെ വ്യത്യസ്ത ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരെല്ലാവരും നമ്മുടെ വീട്ടിൽ കൊണ്ടുവരും. ഓൾ ദി ബെസ്റ്റ്. കാണാം കേട്ടോ. ബൈ 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 ബൈ.